Hello friends, welcome back to Samuchis. In this recipe, or achar, pavakka achar. Pavakka and the letter, let you look at Meshamiki on the Venda, Kai Potilla, the Ladibuli taste of the Arakadakamatana, pavakka achar and the recipe on the Yan and the Vedachay another. Other than Vedanyan every day. Is a polyla, or pavakka and the Yanam Dedic in the Adi on the cutte the canoe. Think in a watatili cutte the pinning in the Nilatili Arinidatamadi, Adian cutte the tip, Kondura. Pinning him Dedic in the Rendu Kodam Vedatuli. Valia Kashnam inji, Anji Pachamalaga, Alpam Karavilla. Inji Vadatulaka and the Bala Nila Tilana Kate the Trikanada. Banamukon the Kandanoka, I Kaipon Villa, the Adibuli taste of the Pavakacha, Parakanana, Mukon the Kandanoka. Pavaka and Ide Pola Kate the Tunda, and Patatilam Rachitu, Ide Pola Nila Tile, Palar nice side to Kate the Trikiana, Adi the Varatelakana. Pilikurim Uripinji Mandal Podicharthurka, and Pupu Jerthurka. ഇനി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഈ പാവക്കയിൽ നന്നായിട്ട് ഒന്ന് തിരുമി കൊടുക്കണം സാധാരണ എല്ലാവരും പാവക്ക ഉപ്പൊക്കെ തിരുമി അതിന്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ടാണ് തയ്യാറാക്കുന്നത് ഞാൻ അങ്ങനെയൊന്നും അല്ല ഏട്ടാ ചെയ്യുന്നത് ഉപ്പും മഞ്ഞളും കൂടി തിരുമിയിട്ട് അത് എണ്ണയിൽ വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ മഞ്ഞളും ഉപ്പൊക്കെ ഈ പാവക്കയിൽ ഒന്ന് തിരുമിയിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം പാവക്ക ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം ഞാൻ ഇവിടെ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മളുടെ മഞ്ഞളും ഉപ്പും തിരുമി വെച്ചിരിക്കുന്ന പാവക്ക ഇട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ അടിഭാഗം മാത്രം കരിഞ്ഞു പോകും ഇത് രണ്ടായിട്ട് ഫ്രൈ ചെയ്ത് എടുത്താലും മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും ഇതൊന്ന് വറുത്തെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് നന്നായിട്ടിതൊന്ന് ഉണക്കിയിട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും അപ്പം വെയിലൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് ഉണക്കണമെന്നില്ല ഇങ്ങനെ ചെയ്താൽ മതി അതുപോലെ അതിൻ്റെ വെള്ളം ഒന്നും പിഴിഞ്ഞ് കളയുകയും വേണ്ട കയ്പൊന്നും കാണത്തുമില്ല ഞാനിങ്ങനെയാണ് തയ്യാറാക്കാറുള്ളത് ഇനി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ അത് കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം അപ്പോൾ ആക്ക ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് കോരിയെടുക്കാം എത്രത്തോളം ഇതിൻ്റെ ഇത് ഡ്രൈ ആക്കി എടുക്കുന്നു അതിനനുസരിച്ച് നമ്മളുടെ അച്ചാറും കേടാകാതെ ഇരിക്കും ഇനി ഇത് മതിയാക്കുകയാണ് ഞാൻ എണ്ണയിൽ നിന്ന് ഇത് കോരിയെടുക്കുക പാവക്കയെല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാറ് റെഡിയാക്കാം ഈ എണ്ണ മാറ്റിയിട്ട് വേറെ എണ്ണയിൽ വേണം ചെയ്യാനായിട്ട് ഈ എണ്ണയ്ക്ക് കയ്പ്പായിരിക്കും കേട്ടോ അതുകൊണ്ട് ഇത് മാറ്റിയിട്ട് നമുക്ക് അച്ചാറ് തയ്യാറാക്കാം അച്ചാർ തയ്യാറാക്കാൻ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ നല്ല എണ്ണയാണ് എടുക്കുന്നത് കുറച്ച് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇവിടെ നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇഞ്ചിയാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് മൂത്ത് വരട്ടെ അതിനുശേഷം നമുക്ക് വെളുത്തുള്ളിയൊക്കെ ചേർക്കാം ഇഞ്ചി ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് അടുത്തായി ഇനി വെളുത്തുള്ളി ചേർക്കാം ഈ നീളത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കണം അപ്പോൾ ഒത്തിരി ഇഞ്ചിയുടെ അത്രയും മൂപ്പിക്കണ്ട കേട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വാട്ടിയാൽ മതി അതിൻ്റെ കൂടെ തന്നെ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർക്കാം കറിവേപ്പില തീ നന്നായി കുറച്ച് വയ്ക്കണം അല്ലെങ്കിൽ പച്ചമുളകൊക്കെ പൊട്ടിത്തെറിക്കും കേട്ടോ ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം പാവക്കയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വറുത്തെടുത്തിരിക്കുന്നത് ഈ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം നന്നായിട്ട് വാടി വരുമ്പോൾ ഇതിനകത്തേക്ക് ആവശ്യമായ പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിവിടെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പൊടികൾ ചേർക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകും അതുകൊണ്ട് സ്റ്റവ് ഓഫ് ചെയ്ത് വെച്ചിട്ട് പൊടികൾ ചേർക്കുന്നതായിരിക്കും നല്ലത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഞാൻ ഇവിടെ ചേർക്കുന്നത് ഒരു സ്പൂൺ കാശ്മീരി മുളക് ഒരു സ്പൂൺ നല്ല എരിവുള്ള മുളക് അങ്ങനെ രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണോളം കടുകും ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് അത് ചേർത്ത് കൊടുക്കുക ഞാൻ സാധാരണ കടുകും ഉലുവയും ഒക്കെ വറുത്ത് പൊടിച്ചത് അച്ചാറിൽ ചേർക്കാറുണ്ട് അത് ചേർക്കുമ്പോൾ അച്ചാറിന് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കിട്ടുന്നത് ഇതിലേക്ക് ഇതേപോലെ ഒരു സ്പൂൺ കായത്തിൻ്റെ പൊടി ഇനി ഈ മുളകിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ എണ്ണയിൽ നിന്ന് മൂപ്പിച്ചെടുക്കണം ലോ ഫ്ലെയിമിലിട്ട് ഏറ്റവും കുറഞ്ഞ തേയിലിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാനായിട്ട് എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എരിവ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ അല്പം കൂടെ മുളക് പൊടി ചേർക്കും കേട്ടോ ഇപ്പം തന്നെ അച്ചാറിന് നല്ല മണം അടിക്കുന്നുണ്ട് ഉലുവയും കായും ഒക്കെ ചേർത്തപ്പോൾ നല്ല മണം അച്ചാറിൻ്റെ ഇതിൻ്റെ പച്ചമണം ഇവിടെ മാറിയിട്ടുണ്ട് നോക്കി ഇതിനകത്തേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന പാവക്ക ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം പാവക്ക ചേർത്ത് മിക്സ് ചെയ്യാം
അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. വീണ്ടും അടുത്തൊരു പുതിയ റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.